ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പൊ ഞാൻ ഇന്നൊരു പുതിയൊരു ഡിഷുമായിട്ട് വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, എഗ് മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം തേങ്ങയൊക്കെ അരച്ച് വെക്കുന്ന ഒരു കറിയാണിത്. അപ്പൊ എന്താ പറയുന്നത്, ഇത് നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നത്, ഇതിനു വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. വേഗം സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, അതിനകത്ത് ഓളെന്നുള്ള പിന്നെ ഓളെന്ന് കൊടുക്കണമെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എന്നാ നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ. അപ്പൊ അതിന് വേണ്ടുന്ന സാധനങ്ങൾ, ഒരു ഞാനൊരു 8 മുട്ട എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി, എണ്ണ. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി പെരിഞ്ജീരകം, ഒരു 2-3 ഏലയ്ക്ക, 2-4 കറുവപ്പട്ട, സോറി 1 പീസ് കറുവപ്പട്ട, 3-4 ഗ്രാമ്പു. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങയുണ്ടല്ലോ, തേങ്ങയ്ക്കകത്ത് ഒരു 3 കഷ്ണം 3 കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് അരച്ച് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് എണ്ണ പറഞ്ഞു തോന്നുന്നു ആൾറെഡി. പിന്നെ അത് കഴിഞ്ഞ് ടൊമാറ്റോ വേണം. അത് കഴിഞ്ഞ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഉള്ളി, കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, കടുക്, ഇത്രയാ വേണ്ടുന്നത് കേട്ടോ. ഈ ടൊമാറ്റോയും സവാളയും ഉണ്ടല്ലോ, ചെറുതായിട്ട് കൊത്തി അരിയണം. നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ട് അരിയരുത് കേട്ടോ. അപ്പം നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം സ്റ്റൗ കത്തിച്ചു, പാൻ അടപ്പിലോട്ട് വെച്ചു. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഈ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ അതിനകത്ത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അല്പം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കണം കേട്ടോ. അപ്പൊ എണ്ണ ചൂടായി, അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് തീ കുറച്ച് വെക്കണം കേട്ടോ. 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1 പിഞ്ച് മഞ്ഞപ്പൊടിയും, അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണ് ഉപ്പും. അപ്പൊ ഇത് ഇത്രയും കൂടി ഇട്ടേം വെച്ച് ഞാൻ ഒന്ന് ജസ്റ്റ് എണ്ണയിൽ ഇതിങ്ങനെ ഒന്ന് മൂപ്പിച്ചേമിച്ചും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മുട്ട ഇട്ട് കൊടുക്കണം കേട്ടോ. അത് എന്തിനാ ഈ മുട്ട ഇങ്ങനെ ഇതിനകത്ത് എണ്ണയിൽ റോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആ നമുക്ക് ഹലമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടമ്പഴുണ്ടല്ലോ, ആ മുട്ടയുടെ ഒരു പച്ച മണം ഉണ്ടാവും. ഇതിനകത്ത് ഇപ്പൊ ഈ മുളകിന ഈ മസാലയ്ക്കകത്ത് കിടന്നൊന്ന് വറുത്തേമിച്ച് നമ്മൾ കറി വെക്കുമ്പോഴത്തേനുണ്ടല്ലോ, അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അതിന് വേണ്ടി ഒരു 2 മിനിറ്റ് ഇതിനകത്ത് ഒന്ന് മൂപ്പിച്ചാൽ മതി കേട്ടോ. ഈ ഈ മസാല ഈ മുട്ടയ്ക്കകത്ത് ഒന്ന് പിടിച്ച് ഒന്ന് മൂത്താൽ മതി. അപ്പൊ ഞാൻ ഇതൊന്ന് മൂപ്പിക്കട്ട് കേട്ടോ. തീ ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. കാരണം തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് മസാല കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇതിപ്പോ നന്നായിട്ട് മൂത്തു. ഇനി ഞാൻ ഇത് മാറ്റി അമച്ച് ഇതിലേക്ക് വേറൊരു പാൻ വെക്കും കേട്ടോ. അപ്പൊ ഞാൻ വേറെ പാൻ വെച്ചു. പാൻ വെച്ച് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എണ്ണ കുറയ്ക്കോ കൂട്ടുകയോ ചെയ്യാം കേട്ടോ, അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടട്ടെ. അപ്പം കടുക് നന്നായിട്ട് പൊട്ടി നമുക്ക് ഇതിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അപ്പൊ തീ കുറച്ച് വെച്ചേമിച്ച് അത് അതിലേക്ക് നമുക്ക് ഈ ചോപ്പ്, ഞാൻ ഇച്ചിരി സവാള അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം സവാള. സവാളയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവി കൂടുതൽ, കറി കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ ചേർക്കാം, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. എന്നിട്ട് ഇതിലേക്ക് അതിന്റെ കൂടെ തന്നെ നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പച്ചമുളകും കൂടി, ആദ്യം പച്ചമുളക് കിട്ടിയാനേ. അത് കഴിഞ്ഞ വെച്ച് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി വെച്ചേക്കുന്ന അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് ഒരു അല്പം ഉപ്പ് ഇടണം കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ഈ സവാള എല്ലാം കൂടെ ഒന്ന് വേഗം ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഞാൻ മൂപ്പിക്കട്ട് കേട്ടോ. അത് മൂക്കുന്ന നേരത്തിന് ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കറുവപ്പട്ടയും ഗ്രാമ്പും പെരിഞ്ജീരകവും കൂടെ ഒന്ന് ഒരു എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഒരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടെ പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ എടുത്ത് വെച്ചേക്കുന്നല്ലേ, ഇത് ജസ്റ്റ് ഒരല്പം എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഒഴിക്കല്ലേ, ഇത് സെപ്പറേറ്റ് നമുക്കൊന്ന് വറുത്തിഞ്ഞെടുക്കാം. ഇത് വറുത്തെടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കൂടെ ചേർക്കണം ഇത് കറി. ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പം നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മസാല ഇത് വഴണ്ട് കഴിയുമ്പോൾ ഇതിന്റെ കൂടെ ഇത് മിക്സ് ചെയ്യണം. അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് മൂത്തു. ഞാൻ സ്റ്റൗ ഒന്ന് എന്താ പറയുന്നത് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ വെച്ച് വന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ആ ഉള്ളിയും അതെല്ലാം കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പൊ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ആ ഉള്ളിയിലേക്ക് നമുക്ക് മസാല ചേർക്കാം കേട്ടോ.
ആദ്യം നമുക്ക് മുളകുപൊടി ചേർക്കാം ഞാൻ ഒരു 1/2 വലിയ സ്പൂണിന് 1/2 സ്പൂൺ മുളകുപൊടി ചേർത്തോ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം മുളകുപൊടി ചേർക്കാൻ തീ കുറച്ച് വെക്കണം കേട്ടോ കാരണം മസാല കരിഞ്ഞു പോവാതിരിക്കാനാണ് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സ്പൂണിന് ഒരു സ്പൂൺ മല്ലിപ്പൊടി അത് കഴിഞ്ഞിട്ട് ഒരു 1/2 സ്പൂൺ ഗരം മസാല നിങ്ങൾക്ക് ഈ ഗരം മസാലയ്ക്ക് പകരം ഈ കടയിൽ എഗ്ഗ് മസാല എന്ന് പറഞ്ഞിട്ട് കിട്ടും അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഗ്ഗ് മസാല അത് വേടിച്ചിടാം ഞാൻ ഈ കടയിൽ അങ്ങനത്തെ പാക്കറ്റുകൾ യൂസ് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ ഗരം മസാല യൂസ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കൂടെ നന്നായിട്ട് നന്നെങ്കിൽ മിക്സ് ചെയ്യണം ഇതിനകത്ത് നന്നായിട്ട് ഈ ഉള്ളിയുടെ ഒക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിക്കണം കേട്ടോ इधा मसाल मूक नाम अंदर वरत व करवपेट ग्रांपू ऐलो अमू नमुक चेरत नाइटिंग कूड़ मिक्स कटो अब अद अब करवपेट ग्रांपू अद चेरतु अट्ठे मिक्स अब ई मसाल मूतीटे कटो इन अल्प ती कूटी वे नाम आ चोप चुदायटरी तकलो अब चेरत तकाली इतना कड़ नाइट वय मिक्स आवण पचमण तक नाइट वेंद इंटे कूड़े मिक्स आव अब या नाइट वैटे अब मसाल नाइट मूत टोमाटो नाइट अंत कूड़े वेंद मिक्स अब या या आवश्यक वेलमको इत वे नित्र ग्रेवी वे अुसरी वे चेत पक्षे और वेल लूस कैवण अब या कुछ वेलमिको കണ്ടില്ലേ ഇതാണ് അതിന്റെ വെള്ളത്തിന്റെ അളവ് ഞാൻ ഒരുപാട് അങ്ങ് ലൂസ് പോലെ ആക്കിയില്ല ഒരുപാട് അങ്ങ് കട്ടിക്കോ ആക്കിയില്ല ഇനി ഇത് നന്നായിട്ട് ഒന്ന് കിടന്ന് തിളക്കിട്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് അതൊന്ന് കറി തുറന്നു നോക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളി വയറ്റാൻ നേരത്തെ ഞാൻ ഉപ്പ് ഇട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്നേരം എന്താ പറയുന്നത് പിന്നെ ഞാൻ ഉപ്പ് ഇട്ടില്ല അപ്പോൾ നമുക്ക് ഇതിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം ഫസ്റ്റ് അത് കഴിഞ്ഞ് ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ഉപ്പ് ചേർക്കാം നമുക്ക് ഞാൻ ഉപ്പ് നോക്കി അപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു എന്താ പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോ ആ കറി ആണെങ്കിൽ ഒരുവിധം ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളതെന്ന് പറയുന്നത് തേങ്ങ അരച്ചു വെച്ചത് ചേർക്കണം അപ്പോൾ നമുക്ക് ഇത് ആ തേങ്ങ അരച്ചു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം अब ते अंडिपरीपू अरचित नमुक चेर्त और पक्षे निड़ो अंडिपरीपो ए करी अगर अंडिपरीपे स्किपर अड़ प्रावश्यम वो नेक्स्ट टाइम वे अंडिपरीपो चेर्त वे नमुको और दिवस इलालो या अंडिपरीपा नमु कच ना टेस्ट ग्रेवीं वरा वेट अंडिपरीप चेर्त इनको अंडिपरीप स्किपे विचारे वाली प्रश्न वरूल अब नि कौन अंडिपरीपी वादा अब अंडिपरीप अंडिपरीप अब स्किपा कटो अब इत इन इतना नमुक चेरकान लास्ट चेरकान मुटान इन आ मुटे नमुकोट चेरत नमुक आ मुट नाम वरती वैचे पुंगीट नण्क नामिचि मुटक मसाल चेर वरती है अब नमुक चेरत इन नमुक वाली इतना कम ते चेटी नाइट रू तेल धरचा नमुक करी ऑफ इन इतना लास्ट इन इचि मलियलू चेरकानु नमुक ई मलियल चेर नाइट मिक्स इन मलियल किटी अद कुटो नि मलियल किटी मलियल चेरती कुल इन नाइट उपूम क्यों चेरत कई इन नमुक अटच രണ്ട് തള വരുന്നത് വരെ തിളപ്പിച്ചാൽ മതി കേട്ടോ അധിക നേരമൊന്നും ഇടിയണ്ട കാരണം വെച്ചാൽ നമ്മൾ ആൾറെഡി മസാലകളെല്ലാം തിളപ്പിച്ചല്ല റെഡിയാക്കി വെച്ചേക്കുന്നത് ഇനി മുട്ടയും ഈ തേങ്ങയും ഇതെല്ലാം കൂടെ ഒന്ന് രണ്ട് തള തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം അത് ഞാൻ ഇന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം അപ്പോൾ നമ്മുടെ കറി റെഡിയായോ നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ ആ കണ്ടോ നമ്മുടെ എഗ്ഗ് മസാല കണ്ടോ കറക്റ്റ് അളവിൽ എല്ലാം വെന്ത് എന്താ പറയുന്നത് നന്നായിട്ട് കുറുകി വലിയ വെള്ളം പോലെ ആയിട്ടില്ല ആവശ്യത്തിനുള്ള തിക്ക് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റട്ട് കേട്ടോ കണ്ടില്ലേ എത്ര പെട്ടെന്ന് നമ്മുടെ എഗ്ഗ് മസാല റെഡിയായി ഒരു എന്താ പറയുന്നത് ചപ്പാത്തിക്ക് കറിയില്ല അപ്പത്തിന് എന്താ കറി ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിന് എന്താ കറി ടെൻഷനേ വേണ്ട ഈ അടിപൊളി എന്താ പറയുന്നത് നല്ല ടേസ്റ്റ് ഈ സത്യം പറയാം ഈ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ടേസ്റ്റ് അല്ല നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയില്ല ഇത് വലിയൊരു നഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എന്താ പറയുന്നത് ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്യണം പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം പിന്നെ അതുപോലെ ഇഷ്ടമായോ ഇല്ലയോ നിങ്ങളുടെ കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ।